ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡോക്ടർ വിശാഖകടകിൽ. വീണ്ടും നമ്മുടെ നാട്ടിൽ മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരു കുട്ടി കൂടി മരിച്ചിരിക്കുകയാണ്. അതായത്, ഇപ്പോൾ കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള ഒരു കുട്ടിയാണ് മരിച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെ കണ്ണൂരിലുള്ള ഒരു പെൺകുട്ടി കഴിഞ്ഞ മാസം, അതായത് ജൂണിൽ മരിക്കുകയുണ്ടായി. അപ്പോൾ ഈ പറയുന്ന രോഗം നമ്മുടെ നാട്ടിലിപ്പോൾ ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ആലപ്പുഴയിലും മറ്റുമൊക്കെ ഇത്തരത്തിലുള്ള ഒട്ടനവധി കേസുകൾ റിപ്പോർട്ട് ചെയ്യുകയും മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഈ രോഗത്തെ പറ്റിയിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കാതെ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ സ്വയം സൃഷ്ടിക്കുകയും പിന്നീട് മരണത്തിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുന്ന ഒരുപാട് ഒരു രീതിയിൽ നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറയുന്നത്, നമുക്ക് എന്താണ് ഈ പറയുന്ന മസ്തിഷ്ക ജ്വരം, ഇത് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത്, ഇതെങ്ങനെയാണ് മറ്റുള്ളവരിലേക്ക് പകരുന്നത്, അതുപോലെ തന്നെ നമ്മൾ എടുക്കേണ്ട മുൻകരുതലുകൾ എന്താണ്, ചികിത്സാ രീതികൾ മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കാനുള്ള എന്താണ്, അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് എന്ന് പറയുന്ന രോഗമായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇത് ഏകദേശം ഇപ്പോൾ ഈ രോഗം നമ്മളെ ബാധിച്ചു കഴിഞ്ഞാൽ 97% മുകളിലാണ് മരണനിരക്ക് വരുന്നത്. അതായത്, ഇത് ഈ രോഗം ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ പറയുന്ന രോഗം നമ്മുടെ ശരീരത്തെ പൂർണ്ണമായിട്ട്, അതായത് നമ്മുടെ ബ്രെയിനെ പൂർണ്ണമായിട്ടും ബാധിക്കുന്ന ഒരു രീതിയിലാണ് നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ എല്ലാവരും ചിന്തിക്കുന്നത് ഈ രോഗം മനുഷ്യനിൽ നിന്നും മറ്റൊരു മനുഷ്യനിലേക്ക് പെട്ടെന്ന് പകരുന്ന ഒരു രോഗമാണ് എന്നുള്ള നിലയ്ക്കാണ്. പക്ഷേ ഈ രോഗം മനുഷ്യനിൽ നിന്നും മനുഷ്യനിലേക്ക് പകരാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. അതുപോലെ തന്നെയാണ് ഈ രോഗം നമ്മുടെ ശരീരത്തിലേക്ക് വ്യാപിപ്പിക്കുന്ന അമീബ എന്ന് പറയുന്നത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മാത്രം വളരുന്നതാണ്. അപ്പോൾ പൊതുവേ ഈ പറയുന്ന രോഗം കേരളത്തിൽ സ്ഥിരീകരിച്ചപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് സാധാരണ വെർമി അമീബ, വെർമി ഫോമിസ് എന്ന് പറയുന്ന ടൈപ്പോ, നെഗ്ലേറിയ ഫൗലേറി എന്ന് പറയുന്ന ടൈപ്പോ ഒക്കെയാണ് നമ്മുടെ ഈ രോഗം ബാധിച്ചു കഴിയുന്ന ആളുകളുടെ ശരീരത്തിൽ പൊതുവേ കാണപ്പെടുന്നത്. കൗമാരക്കാരിലും കുട്ടികളിലുമാണ് ഈ രോഗം കൂടുതലായിട്ട് ബാധിക്കാനുള്ള സാധ്യത. കാരണം കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ ഇറങ്ങി കുളിക്കുകയോ മറ്റോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ മൂക്കിലൂടെ ഈ ജലം പ്രവേശിക്കുകയും മൂക്കിൻ്റെ ഉള്ളിലുള്ള നേർത്ത കോശങ്ങൾ വഴി ഇത് ശരീരത്തിൻ്റെ ഉള്ളിലെത്തുകയും പിന്നീട് ഇത് നമ്മുടെ ബ്രെയിനിലെത്തിയിട്ട് ബ്രെയിൻ ഡാമേജ് ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഇതിനെ ബ്രെയിൻ ഈറ്റർ അമീബ എന്നുകൂടി പറയാറുണ്ട്. അപ്പോൾ ഈ രോഗം ബാധിച്ചു കഴിഞ്ഞാൽ പൊതുവേ നമ്മളെല്ലാവരും ചികിത്സ വൈകാറുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, സാധാരണ ഇതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ അല്ലെങ്കിൽ ഇതിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്ന സിംറ്റംസ് എന്ന് പറഞ്ഞാൽ തലവേദന, പനി, കഴുത്ത് തിരിക്കാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവുക, അതുപോലെ തന്നെ ഛർദ്ദിൽ ഉണ്ടാകും, അതുപോലെ തന്നെ നമുക്ക് ഓർക്കാനും മുതലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പറയുന്ന സിംറ്റംസ് എല്ലാം നമ്മുടെ നാട്ടിൽ പൊതുവേ പനിയോ അല്ലെങ്കിൽ സാധാരണ രോഗങ്ങളോ ഒക്കെ വരുമ്പോൾ കാണുന്ന അതേ ലക്ഷണങ്ങൾക്ക് സെയിം ആയിരിക്കും. പക്ഷേ ഇത് ഏകദേശം 7 മുതൽ 9 ദിവസം ആകുമ്പോഴേക്കും ഇത് കംപ്ലീറ്റ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്തിട്ട് ഈ രോഗം നമ്മളെ പൂർണ്ണമായിട്ടും കീഴ്പ്പെടുത്തും. ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഓർമ്മശക്തി കുറവുണ്ടാവും, അതുപോലെ തന്നെ ബോധം നഷ്ടപ്പെടുന്നത് പോലെയോ അപസ്മാരം ഉണ്ടാകുന്ന രീതിയിലോ ഒക്കെ ആയിരിക്കും ഇത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കാണിക്കുന്ന കൂടുമ്പോഴുള്ള ലക്ഷണം. പക്ഷേ ആ സമയത്ത് നമ്മൾ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ചികിത്സ തേടുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന രോഗത്തിന് കൃത്യമായിട്ടുള്ള ഒരു മരുന്ന് ലഭ്യമല്ല എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ വെല്ലുവിളി. അപ്പോൾ ഇതിന് നമുക്ക് സിംറ്റമാറ്റിക് ആയിട്ടും മറ്റും ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യാനാണ് സാധിക്കുന്നത്. അതുപോലെ തന്നെ നട്ടലിൽ നിന്ന് നമ്മുടെ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിൻ്റെ അംശം കുത്തിയെടുത്തതിന് ശേഷമാണ് ഇത് നമുക്ക് പരിശോധിക്കാൻ പോലും പറ്റുന്നത്. അതായത് കുറച്ച് നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള പരിശോധനകളിലൂടെയാണ് ഇത് കണ്ടെത്താൻ പോലും സാധിക്കുന്നത്. അപ്പോൾ താമസിക്കും തോറും ചികിത്സ വൈകുന്ന രീതിയിലാണ് ഈ പറയുന്ന രോഗം ബാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കാനുള്ള പ്രിക്വേഷൻസ് എന്ന് പറഞ്ഞാൽ, ഒഴുകുന്ന വെള്ളത്തേക്കാൾ കൂടുതൽ എവിടെയെങ്കിലും കെട്ടിക്കിടക്കുന്ന വെള്ളം, അതായത് ഇപ്പോൾ മഴക്കാലമായി കഴിയുമ്പോൾ തോടുകളിലൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു രീതി കാണാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുളങ്ങളിലൊക്കെ വെള്ളം കെട്ടിക്കിടക്കും. സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാനായിട്ട് ഇറങ്ങുമ്പോൾ വെള്ളം മാറാതെ കുറേ ദിവസമായിട്ട് കെട്ടിക്കിടക്കുന്ന വെള്ളമാണെങ്കിൽ ഇവിടെയൊക്കെ ഈ പറയുന്ന അമീബയുടെ സാന്നിധ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരം സിറ്റുവേഷൻസിൽ നമ്മൾ ചെയ്യാനുള്ളത്, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ നമ്മൾ കുട്ടികളെയും ഒക്കെ ഈ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ഒന്ന് മാറ്റി നിർത്തുക. കാരണം മഴക്കാലമാണ്, പലയിടത്തുനിന്നും വെള്ളം വരും. അതുപോലെ തന്നെ ചിലർക്കുള്ള സംശയം, ഇത് കിണറ്റിൽ വളരുമോ എന്നുള്ളതാണ്. കിണറ്റിൽ സ്വാഭാവികമായിട്ടും ഇത് വളരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി കിണറ്റിൽ നിന്നായാലും വെള്ളം നമ്മൾ കുടിക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ മൂക്കിലേക്ക് ഇത് കയറാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഇപ്പോൾ കിണറ്റിലൊക്കെ ആണെങ്കിൽ പോലും ഇപ്പോൾ നമ്മളതിൻ്റെ വക്ക് കെട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വെള്ളം അതിൻ്റെ അകത്തേക്ക് ഒലിച്ചിറങ്ങുന്ന സാഹചര്യം, അല്ലെങ്കിൽ തോടിനോടൊക്കെ ചേർന്നിട്ട്
കിണറുകളൊക്കെ ഉള്ളവരാണെങ്കിൽ വീട്ടിൽ കൃത്യമായിട്ട് ക്ലോറിനേറ്റ് ചെയ്തിരിക്കുക എന്നുള്ളത്, വെള്ളത്തിൻ്റെ അകത്ത് ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇട്ട് ആ ഒരു രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത് എപ്പോഴും നമുക്ക് ഈ രോഗം പകരാതിരിക്കുന്നതിന് കാരണമാവും. അപ്പോൾ ഇത്തരത്തിലുള്ള കുളങ്ങളിലും മറ്റും കുട്ടികളെ കുളിക്കുന്നതിൽ നിന്ന് കർശനമായിട്ടും വിലക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് എന്നുകൂടി പറയുകയാണ്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും സിംറ്റംസ് കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടുക. ഓരോ ദിവസം താമസിക്കുന്നതോറും നമുക്ക് ആ ആളുടെ ജീവൻ രക്ഷിക്കാനുള്ള സാഹചര്യം കുറഞ്ഞു വരും. കാരണം 97% മുകളിലാണ് ഈ രോഗം ബാധിച്ചു കഴിഞ്ഞാൽ മരണനിരക്ക്. പക്ഷേ 10,000-ൽ 1 മാത്രമാണ് ഇത് ബാധിക്കാനുള്ള സാധ്യതയുള്ളതെന്നും ആണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രോഗമായതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഇതിനു വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ എടുക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിർത്തുകയാണ്. എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ കമൻറ്റായിട്ടോ ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.